എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ പ്രധാനമന്ത്രിയുടെ 2000 രൂപ, അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ ഇവർ ഈ രണ്ട് കൂട്ടരും ഈ വീഡിയോ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രധാനമന്ത്രിയുടെ ഈ ഒരു 2000 രൂപ തുടർന്ന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ജൂൺ മാസത്തിലെ വളരെയധികം ആളുകൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള പരാതികളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്. കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിന്റെ പരാതിയുടെ ഒരു പ്രളയം തന്നെയാണ്. അപ്പോഴെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ജൂൺ മാസത്തിലെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ തുക ലഭ്യമായിരിക്കുന്നത്. എന്ത് തന്നെയായാലും ജൂലൈ മാസം 8-ാം തീയതിക്കകം തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. കുറച്ച് താമസിച്ചാലും ജൂൺ മാസത്തിലെ തുക ജൂലൈ മാസം 8-ാം തീയതിക്കകം തന്നെ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ട് തുക വാങ്ങുന്ന വളരെയധികം ആളുകൾ ഇപ്പോഴുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന തവണ ഇൻസ്റ്റാൾമെന്റ്, അതായത് നിങ്ങളുടെ അടുത്ത തുക ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങളുടെ അപേക്ഷ വച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡിലെയും അതുപോലെ തന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഒരുപോലെയാണോ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം പരിശോധിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഗഡു ലഭിക്കില്ല എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ഗഡു ലഭിക്കാതിരുന്ന വളരെയധികം ആളുകൾ ഇത് സംബന്ധിച്ചുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അനർഹരായിട്ടുള്ള ആളുകളെയൊക്കെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ഈ ഒരു തുകയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണോ, അതായത് ലൈവ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിലോ അതുപോലെ തന്നെ മറ്റ് രേഖകളിലോ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മാറ്റി വീണ്ടും കൊടുക്കുവാനുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ ഈ ഒരു തുക ലഭ്യമാകില്ല എന്നാണ് നമുക്കറിയുന്നത്. കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്ന ആളുകൾക്ക് 4000 രൂപ വരെയൊക്കെ ആയിരിക്കും ലഭ്യമാകുക. ഇപ്പോൾ ഈ ഒരു അപേക്ഷ വെച്ച ഉടനെ തന്നെ 2000 രൂപയും കൂടാതെ തന്നെ അടുത്ത ഗഡു ലഭിക്കുമ്പോൾ 2000 രൂപയും നിങ്ങൾക്ക് ലഭ്യമാകും. മുഴുവനായിട്ട് 4000 രൂപ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത്. വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ